സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നതായി സിദ്ധികാപ്പന്റെ ഭാര്യ ഹൈഹാനത്ത് 124 എ വകുപ്പ് പുനഃപരിശോധിക്കാനുള്ള ഉത്തരവ് സ്വാഗതം ചെയ്യുന്നുവെന്നും നിയമം അറിയിപ്പിച്ച പശ്ചാത്തലത്തിൽ കാപ്പന ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റൈഹാനത്ത് പറഞ്ഞു. യുഎപിഎ ഉൾപ്പെടെയുള്ള ഇത്തരം നിയമങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നതിന്റെ ഇരയാണ് താനും കുടുംബവുമെന്നും റൈഹാനത്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പനെ പോലെ നിരവധി പേരാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലുകളിൽ കഴിയുന്നത്. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നമുക്കൊപ്പം സിദ്ദിഖ് കാപ്പന്റെ ഭാര്യ റൈഹാനത്ത് ചേരുന്നു. എങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയെ കാണുന്നത്? ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ചതായിക്കൊണ്ടുള്ള ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഞാനതിനെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹമുണ്ട്, കുറ്റമുണ്ട്, അതേപോലെ തന്നെ യുഎപിഎ കേസുണ്ട്, ഇഡി കേസുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കേസ് ജാമ്യം കിട്ടിയാലും അദ്ദേഹത്തിന് യുഎപിഎ കേസ് പോലത്തെ ഏറ്റവും വലിയ കേസായിട്ട് യുഎപിഎ കേസുണ്ട്, അതിൽ നിന്ന് കൂടെ അദ്ദേഹത്തിന് മോചനം ലഭിച്ചാലേ പുറത്തു വരാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജാമ്യാപേക്ഷയാണ്, ഇപ്പോൾ 2 വർഷമാവുന്നു സിദ്ദിഖാപ്പൻ ജയിലായിട്ട്. അപ്പം ഇനി ജാമ്യാപേക്ഷയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെടും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നുണ്ട്. അതെ, ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 വർഷമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്, നിയമപരമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് സത്യങ്ങളേ ഉള്ളൂ. അദ്ദേഹം ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാധാരണ ഒരു മാധ്യമപ്രവർത്തകനാണ്. മാധ്യമപ്രവർത്തനം ഒരിക്കലും രാജ്യദ്രോഹമോ അല്ലെങ്കിൽ യുഎപിഎ കേസിടാൻ പറ്റിയ ഒരു കേസോ അല്ല. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ഇവിടെ വാർത്ത കൊടുക്കാൻ പറ്റും. ആ വാർത്ത കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹത്രാസിലേക്ക് പോയിട്ടുള്ളത്. ഹത്രാസ് എന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല, വാർത്ത കൊടുത്തിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് കലാപം നടക്കുക അവിടെ? കലാപം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് യുഎപിഎ കേസ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ആ ഹത്രാസ് എന്ന സ്ഥലത്ത് എത്തിയിട്ടില്ല. അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ആൾക്കെതിരെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കള്ളക്കേസുകൾ, കള്ളക്കേസാണ് ഫുള്ളായിട്ടും മുഴുവനായിട്ടും. പക്ഷേ ആ കള്ളക്കേസായിട്ടും 2 വർഷം അദ്ദേഹത്തിന് അവിടെ നിൽക്കേണ്ടി വന്നു. ഇനി എത്ര കാലം എന്നറിയില്ല, ഞാൻ ഫൈറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മയുടെ മരണം ഉൾപ്പെടെ സംഭവിക്കുന്നു, ആ വേളയിൽ പോലും ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടികൾ ഒക്കെ വലിയ പ്രശ്നത്തിലാവുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പുതിയ സാധ്യതകൾ തുറന്നു വരുന്നു സുപ്രീം കോടതിയുടെ ഈ ഒരു ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ. അതെ, ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മയുടെ മരണമായിട്ട് പോലും അദ്ദേഹത്തിനൊന്ന് കാണാൻ പോലും അനുവാദം കിട്ടിയിട്ടില്ല. അതിലാകെ അദ്ദേഹം ഇപ്പോഴും ആ ഒരു അവസ്ഥയിലാണ്. ഷുഗർ പേഷ്യൻ്റാണ്, വളരെയധികം അസുഖങ്ങളുള്ളൊരു മനുഷ്യനാണ് അവിടെ കിടക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും എനിക്കുണ്ട്. എന്താണ് സംഭവിക്കുക, എന്താവും എന്നുള്ളൊരു പേടിയിലാണ് ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞു പോകുന്നത്. അത്രയും ഷുഗറുള്ള ഒരാളാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ളതാണ്. നിങ്ങൾക്കറിയാലോ ഒരു ഷുഗർ പേഷ്യൻറ്റിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. അതിൻ്റേതായ ചികിത്സകളൊന്നും അദ്ദേഹത്തിന് കിട്ടുന്നില്ല. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ 13-ാം തീയതി അദ്ദേഹത്തിന് ജാമ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയുണ്ട്, പ്രതീക്ഷിക്കുന്നു. നിരപരാധിയായ ഒരു മനുഷ്യനെ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ, എല്ലാ നിരപരാധികളും രക്ഷപ്പെടട്ടെ. രാജ്യദ്രോഹ കുറ്റം മരവിപ്പിച്ച സുപ്രീം കോടതി നടപടിയെ ഈ കുടുംബം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സിദ്ദിഖാപ്പനെ വേഗത്തിൽ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സിദ്ദിഖാപ്പൻ്റെ ഭാര്യ റഹ്മത്തും മറ്റ് കുടുംബാംഗങ്ങളും. മലപ്പുറത്ത് നിന്ന് ജയേഷ് വില്ലോടിക്കൊപ്പം സമീർ വഴങ്ങോട്.